വെൽക്കം ടു കിച്ചൺ നട്ട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബേസൻ ലഡുവാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം ഞാനൊരു പാനിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഈ കടലമാവ് ഈ നെയ്യിൽ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒട്ടും ലംസ് ഇല്ലാത്ത രീതിയിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് നമ്മളിതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ആ കടലമാവിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ പോയിട്ട് നമ്മുടെ ലഡുവിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ ഇതിൽ വീണ്ടും ഇതുപോലെ തെളിഞ്ഞു വരാൻ തുടങ്ങും. ആ ഒരു പരിമം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആൽമണ്ട്സോ പിസ്റ്റാഷ്യൂസോ, അതൊക്കെ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് ഇതേപോലെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ചെറിയ പോർഷൻസാക്കി എടുത്തിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ബാക്കിയുള്ള മിക്സ് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസൻ ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആൻഡ് മൗത്ത് മെൽട്ടിംഗ് ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. ഈ ലഡു തയ്യാറാക്കിയിട്ട് നമ്മളൊരു 1 അവർ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പോലെ സെറ്റായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ നല്ല ടെക്സ്ചറായിട്ട് തന്നെ നമുക്ക് കിട്ടും.